ഹലോ ഡോക്ടർ മാർസി കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രോജക്റ്റ് സിനോപ്സിസ് അല്ലെങ്കിൽ പ്രോജക്റ്റ് പ്രപ്പോസൽ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഒരു പ്രോജക്റ്റ് പ്രപ്പോസൽ തയ്യാറാക്കുമ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഒരു ടൈറ്റിലാണ് ഈ ടൈറ്റിൽ നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത് നമ്മൾ കണ്ടെത്തുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ഗൈഡുമായിട്ട് ചർച്ച ചെയ്യുന്നു ഈ ടോപ്പിക് എനിക്ക് എടുക്കാൻ പറ്റുമോ സമൂഹം ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം അതായത് ഇപ്പോൾ അഡോളസൻസിൻ്റെ പ്രോബ്ലം ആകാം ഓൾഡ് ഏജിൻ്റെ പ്രോബ്ലം ആകാം അല്ലെങ്കിൽ ഇപ്പം ക്ലിനിക്കൽ സൈക്കോളജിയിലാണെങ്കിൽ ഡിസോർഡേഴ്സ് ഒരുപാട് ഡിസോർഡേഴ്സ് ഉണ്ട് ഏതെങ്കിലും ഒരു ഡിസോർഡേഴ്സ് അത് ഫേസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ എടുക്കുന്നു ഇൻഡസ്ട്രിയൽ സൈക്കോളജിയിലാണെങ്കിൽ ഓർഗനൈസേഷനിലാണെങ്കിൽ ആ ഓർഗനൈസേഷൻ ഫേസ് ചെയ്യുന്നതായ കുറെ പ്രോബ്ലംസ് അതിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക് സെലക്ട് ചെയ്യാന്നുള്ളതാണ് ദെൻ അങ്ങനെ നമ്മളൊരു ടോപ്പിക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ടോപ്പിക് സെലക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് പറയാം എ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് ആൻഡ് സെൽഫ് എസ്റ്റീം ഓഫ് അഡോളസൻസ് വിത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഇത്രയുമാണ് ഞാൻ എടുത്തിരിക്കുന്ന ഒരു ടോപ്പിക് ഈ ടോപ്പിക്കിൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ടോപ്പിക് ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് എനിക്ക് ചെയ്യേണ്ടത് ഇൻട്രൊഡക്ഷൻ എഴുതുക എന്നുള്ളതാണ് ഇൻട്രൊഡക്ഷനിൽ വേണ്ടത് ഞാൻ ഈ എടുത്തിരിക്കുന്ന ടോപ്പിക്കിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്ക് നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ എടുക്കുമ്പോൾ അതിൻ്റെ വേരിയബിൾസ് എന്തൊക്കെയാണോ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണ് ചെയ്തത് ഇപ്പം ഞാൻ എടുത്തതിലെ വേരിയബിൾസ് എന്ന് പറയുമ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ട് സെൽഫ് എസ്റ്റീം ഉണ്ട് ദെൻ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഉണ്ട് കൂടാതെ ഒരു പ്രത്യേക കാറ്റഗറിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അഡോളസൻസ് ആണ് 13 to 19 years ഇതിൻ്റെയൊക്കെ ഒരു ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ചെയ്യേണ്ടത് റിവ്യൂ ലിറ്ററേച്ചർ ആണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൽ വരുന്നത് ഇതിനു മുമ്പ് എർലിയർ സ്റ്റഡീസ് ചെയ്തിട്ടുണ്ടാവും ആരെങ്കിലുമൊക്കെ ഇതേ ടോപ്പിക്സിൽ അപ്പോൾ നമ്മൾ പോയിട്ട് നോക്കുകയാണ് അവരുടെ ഒരു പബ്ലിഷ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഫോമിൽ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ ബുക്സ് ആയിരിക്കും ജേണൽസ് ആയിരിക്കാം അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ആയിരിക്കാം ഇത് നമ്മൾ നോക്കുകയാണ് ഇത് നമ്മൾ നോക്കുമ്പോൾ ഇപ്പം ഞാൻ നോക്കുകയാണെങ്കിൽ ആദ്യം ഞാൻ പോയി നോക്കി ഇമോഷണൽ ഇന്റലിജൻസിൽ അഡോളസൻസിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ദെൻ സെൽഫ് എസ്റ്റീമിലുണ്ടോ ലോക്കസ് ഓഫ് കൺട്രോൾ ഉണ്ടോ ഇതെല്ലാം വെറൈറ്റി വെറൈറ്റി ആയിട്ട് ഞാൻ നോക്കും എന്നിട്ട് ഇതൊരിക്കലും ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യില്ല ഇതൊക്കെ ഞാൻ എടുത്ത് എഴുതും എൻ്റെ സ്റ്റഡീസിന് റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതുകയാണ് ചെയ്യുന്നത് ഓക്കെ ദെൻ റിവ്യൂ ലിറ്ററേച്ചർ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ സ്റ്റഡീസിന് ഉപകാരപ്രദമാകുന്നതുകൊണ്ടാണ് ഞാൻ ഇതിന് മുമ്പ് ചെയ്തിരിക്കുന്ന സ്റ്റഡീസ് ഒക്കെ പോയി നോക്കിയിരിക്കുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ട് റാഷൻ ഓഫ് ദി സ്റ്റഡി അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് ഓഫ് ദി സ്റ്റഡിയാണ് സിഗ്നിഫിക്കൻസ് ഓഫ് ദി സ്റ്റഡി എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക് സെലക്ട് ചെയ്തത് എനിക്ക് ഈ ടോപ്പിക് എനിക്ക് എന്തോ ഫീൽ ചെയ്തുകൊണ്ടാണല്ലോ ഞാൻ ഈ ടോപ്പിക് ഞാൻ സമൂഹത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ സ്കൂളിലോ കുട്ടികളിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പം എനിക്കിതൊരു ടോപ്പിക് എനിക്കത് ഇമോഷണലി എന്തുകൊണ്ടോ ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക് എടുത്തിരിക്കുന്നത് അപ്പം അത് എന്തുകൊണ്ട് എന്ന് ദെൻ അവിടെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ് വൈ ഡു യു വാണ്ട് ടു ഡു ദിസ് സ്റ്റഡി എന്തുകൊണ്ടാണ് ഈ സ്റ്റഡി എടുത്തത് അപ്പോൾ അതിനൊരു ആൻസർ നമ്മൾ പറയണം അതാണ് സിഗ്നിഫിക്കൻസ് ഓഫ് ദി സ്റ്റഡി അല്ലെങ്കിൽ റാഷണൽ ഓഫ് ദി സ്റ്റഡി ദെൻ നെക്സ്റ്റ് വരുന്നത് മെത്തഡോളജിയാണ് മെത്തഡോളജിയുടെ എൻഡറിൽ സബ് ഹെഡിങ്സ് ഉണ്ട് നമുക്ക് നോക്കാം എന്താണെന്ന് റിസർച്ച് പ്രോബ്ലം ഒരു റിസർച്ച് പ്രോബ്ലം നമ്മൾ എടുത്തു ആ റിസർച്ച് പ്രോബ്ലം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന പ്രോബ്ലത്തെ ആണെങ്കിൽ ഞാനതിനെ ആ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി പ്രോബ്ലം എന്ന് പറയാം അതിനെ ഒന്ന് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുകയാണെങ്കിൽ ഇമോഷണൽ ഇന്റലിജൻസ് ആൻഡ് സെൽഫ് എസ്റ്റീം എന്ന് എഴുതിയിട്ട് ഞാനതൊരു ഇറ്റ്സ് എ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് അഡോളസൻസ് വിത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ അപ്പോൾ റിസർച്ച് പ്രോബ്ലം ആയി ആ റിസർച്ച് പ്രോബ്ലത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെ വരുന്നു എന്നുള്ളത് എൻ്റെ പ്രോബ്ലത്തിൻ്റെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും എടുക്കുമ്പോൾ അതിനനുസരിച്ച് അതിനകത്ത് വ്യത്യാസങ്ങൾ വരുന്നു അപ്പോൾ ഞാൻ ഈ എടുത്തിരിക്കുന്നതിനകത്ത് ഒബ്ജക്റ്റീവ്സ് ഒരു 6-7 ഒബ്ജക്റ്റീവ്സ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും ഞാൻ എടുത്തതിൽ ഞാൻ പറയാം ടു കമ്പയർ ദി അഡോളസൻസ് വിത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ വിത്ത് റെസ്പെക്ട് ടു ദെയർ ഇമോഷണൽ ഇന്റലിജൻസ് സെയിം വിത്ത് റെസ്പെക്ട് ടു സെൽഫ് എസ്റ്റീം അങ്ങനെ എത്ര മാത്രം ഉണ്ടോ ഒരു 5-6 ഒബ്ജക്റ്റീവ്സ് അപ്പം നിങ്ങൾ ഏത് സ്റ്റഡി എടുത്തോ ആ സ്റ്റഡിയിൽ അതിൻ്റെ ഒരു ലക്ഷ്യങ്ങൾ നമ്മൾ എഴുതണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഹൈപ്പോത്തിസിസ് ആണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുമ്പം രണ്ട് രീതിയിൽ ഹൈപ്പോത്തിസിസ് വരാം നൾ ഹൈപ്പോത്തിസിസും ഉണ്ട് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ഉണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്നേ സെലക്ട് ചെയ്യാവുള്ളൂ എന്നിട്ട് എത്ര ഹൈപ്പോത്തിസിസ് ഉണ്ടെന്നുള്ളത് നോക്കണം ഇപ്പോൾ ഇവിടെ ഞാൻ എഴുതുകയാണെങ്കിൽ ഞാൻ ഈ എടുത്തിരിക്കുന്ന ടോപ്പിക്കിൽ ഞാൻ എഴുതുകയാണെങ്കിൽ ദർ വിൽ ബി സിഗ്നിഫിക്കൻറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലോക്കസ് ഓഫ് കൺട്രോൾ ആൻഡ് സെൽഫ് എസ്റ്റീം ഇൻ അഡോളസൻസ് എടുത്തു ദെൻ വേറൊരെണ്ണം കൂടി എടുക്കുകയാണ് ഞാൻ ദർ വിൽ ബി സിഗ്നിഫിക്കൻറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇമോഷണൽ ഇന്റലിജൻസ് ആൻഡ് സെൽഫ് എസ്റ്റീം ഓഫ് അഡോളസൻസ് ഇങ്ങനെ എനിക്കൊരു 6-7 ഹൈപ്പോത്തിസിസ് ഉണ്ട് ഞാനിതെല്ലാം അവസാനം പ്രൂവ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ ഹൈപ്പോത്തിസിസ് ഒക്കെ എഴുതുന്നു ഓക്കെ ഹൈപ്പോത്തിസിസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പറേഷണൽ ഡെഫിനിഷൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്ന
ഞാനിത് നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുന്നത് ഞാനൊരു ടോപ്പിക് എടുത്തു, ഒരു ടോപ്പിക് എടുത്തിട്ട് വേണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ടോപ്പിക് എടുത്തതിനകത്ത് ഓപ്പറേഷണൽ ഡെഫിനിഷൻസ് ആണ്. ഇവിടെ എനിക്ക് വരുന്ന ഡെഫിനിഷൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ ഇന്റലിജൻസ്, സെൽഫ് എസ്റ്റീം, അഡോളസൻസ്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ, ഇതിന്റെ ഓക്സ്ഫോർഡ് ഡിക്ഷണറി മീനിങ്ങും വേണം, എൻസൈക്ലോപീഡിയ മീനിങ്ങും വേണം. ഓപ്പറേഷണൽ ഡെഫിനിഷനിൽ നമ്മൾ ഡെഫിനിഷൻസ് കൊടുക്കണം. ഡെഫിനിഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ സാമ്പിൾ സെലക്ഷൻ, നമ്മൾ എങ്ങനെയാണ് സാമ്പിൾ സെലക്ട് ചെയ്യുന്നത്. ഞാനിപ്പം എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നിന്ന് 4 സ്കൂളിൽ പോയി, അപ്പോൾ 2000 കുട്ടികളുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ പോയിട്ടാണ് ഞാൻ അവിടുന്നാണ് കുട്ടികളെ സെലക്ട് ചെയ്യുന്നത്. ഓരോ 4 സ്കൂളിൽ നിന്ന് ഞാൻ 50-50 കുട്ടികളെ എടുത്തിട്ടുള്ളൂ. 32,000 പിള്ളേർ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് ഞാൻ എടുത്തിരിക്കുന്നത് 50-50 വെച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ അവിടെ ഒരു ഏത് എങ്ങനെയാണ് ഞാൻ സാമ്പിൾ എടുത്തത്, അത് ഏത് മെത്തേഡിലൂടെയാണ് ഞാൻ സാമ്പിൾ എടുത്തത് എന്നുള്ളത് ഞാൻ കാണിക്കണം. അതിന് എവിടെ നിന്നാണ് എടുത്തത് എന്നുള്ളതും അതിനകത്ത് കാണിക്കണം. ദ ടെസ്റ്റ്സ് ആൻഡ് ടൂൾസ് ഫോർ ദി ഡാറ്റ കളക്ഷൻ, ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നതിനകത്താണെങ്കിൽ ഞാൻ ആ ടെസ്റ്റിൽ എടുത്തിരിക്കുന്നത് ഇമോഷണൽ ഇന്റലിജൻസ് ടെസ്റ്റ് എടുക്കും, ദേൻ സെൽഫ് എസ്റ്റീമിന്റെ ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളിൻ്റെയും എടുത്തു. അപ്പൊ ഇത് മൂന്ന് വേരിയബിളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ മൂന്ന് ടൂൾസും എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ടൂൾസിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ റിയലബിലിറ്റിയും വാലിഡിറ്റിയും എന്താണ് എന്ന് കൃത്യമായിട്ട് അവിടെ സ്പെസിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. ഏതൊരു ടൂൾ എടുത്താലും അതിന്റെ റിയലബിലിറ്റിയും വാലിഡിറ്റിയും കൃത്യമായിട്ട് നമ്മൾ കാണിക്കേണ്ടതായിട്ട് വരുന്നു. നമ്മൾ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കി എടുക്കാൻ ഒരിക്കലും പാടില്ല. അത് സൈക്കോളജിയിൽ ഒരിക്കലും അങ്ങനെ എടുക്കാൻ പാടില്ല. റിയലബിലിറ്റിയും വാലിഡിറ്റിയും ഉള്ളത് തന്നെ വേണം എടുക്കാൻ. ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഏതൊക്കെയാണ് ഉപയോഗിച്ചത്, ഞാൻ ഉപയോഗിക്കുകയാണ് മെയിൻ സ്റ്റാൻഡേർഡ് ഡെവിയേഷൻ, അനോവ, ടി ടെസ്റ്റ്, ഇങ്ങനെ ഏതാണോ നമ്മുടെ, പിന്നെ കോറിലേഷണൽ സ്റ്റഡി, ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. നമ്മളുടെ ഏതാണ് ടൈറ്റിലുമായിട്ട് ബന്ധപ്പെടുന്ന അതാണ് നമ്മൾ എടുക്കുന്ന ടൂൾസിന് അനുബന്ധിച്ച് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുന്നു എന്നുള്ളതാണ്. ദെൻ ഇത്രയും എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ദെൻ റെഫറൻസ് എഴുതും. റെഫറൻസ് എഴുതുമ്പം അത് APA ഫോർമാറ്റിലാണ് എഴുതുന്നത്. APA ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ കയറി ചെയ്ത് നോക്കിയാൽ അറിയാം ജേണൽസിന് എങ്ങനെയാണ് APA ഫോർമാറ്റിൽ ജേണൽസിന്റെ എങ്ങനെയാണ് എഴുതുന്നത്, ബുക്സിന്റെ എങ്ങനെയാണ് എഴുതുന്നത്. ഓരോന്നും എഴുതും അതിന് പ്രത്യേകം പ്രത്യേകമുണ്ട്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഗൂഗിളിൽ കയറി നോക്കണം. ദെൻ റെഫറൻസ് എഴുതുമ്പോൾ നമ്മൾ റിവ്യൂ ലിറ്ററേച്ചറിൽ എടുത്തതിൻ്റെയും കൂടി റെഫറൻസിൽ വരുന്നുണ്ടെന്നുള്ളത് ഒരിക്കലും മറക്കരുത്. ഇത് രണ്ടും ഇതിനകത്ത് വരുന്നതാണ്, റെഫറൻസിൽ വരുന്നതാണ്. നമ്മളിവിടെ എടുത്തിട്ടുണ്ട് റിവ്യൂ ലിറ്ററേച്ചർ, ഇതിന് മുമ്പ് എർലിയർ സ്റ്റഡീസ് നടത്തിയത്, അത് ഇവിടുന്ന് എടുത്തു എന്നുള്ളതും റെഫറൻസിൽ വരണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു പ്രോജക്റ്റ് സിനോപ്സിസ് ചെയ്യുമ്പോൾ വേണ്ടത്. ഇനി ഇത് എഴുതുന്ന ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ A4 ഷീറ്റിലായിരിക്കണം. ടൈംസ് ന്യൂ റോമൻ ലെറ്റർ ആണ് ഉപയോഗിക്കുന്നത്. ഫോണ്ട് സൈസ് 12 ആണ്. ദെൻ വിത്ത് 1.5 എന്താണ് ലൈൻ സ്പേസിംഗിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എഴുതുന്നത്. ഓക്കെ, ഇത്രയുമാണ്. ദെൻ ഒരു ടൈറ്റിൽ പേജ് ഉണ്ട് ഇതിന്. ഈ ടൈറ്റിൽ പേജ് എന്ന് പറയുന്നത് ടൈറ്റിൽ പേജ് ആദ്യം നമ്മൾ ഫ്രണ്ടിൽ വെക്കുന്നതാണ്. ടൈറ്റിൽ ഓഫ് ദി പ്രോജക്ട് വേണം, നെയിം ഓഫ് ദി ലേണർ വേണം, എൻറോൾമെന്റ് നമ്പർ വേണം, സ്റ്റഡി സെന്റർ, റീജിയണൽ സെന്റർ ഏതാണെന്ന് മെൻഷൻ ചെയ്യണം, ദെൻ ഇയർ വേണം, നെയിം ഓഫ് ദി ഗൈഡ്, ഇത്രയും കാര്യങ്ങൾ ആ ടൈറ്റിൽ പേജിൽ ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് വെക്കുന്നത്. സിനോപ്സിസ് ഒന്നുകൂടെ നമുക്ക് നോക്കാം. ടൈറ്റിൽ വേണം ആദ്യം. ടൈറ്റിൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ, ദെൻ റിവ്യൂ ലിറ്റേച്ചർ, റാഷണൽ ഓഫ് ദി സ്റ്റഡി അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് ഓഫ് ദി സ്റ്റഡി, മെത്തഡോളജി, മെത്തഡോളജിയുടെ അണ്ടറിൽ റിസർച്ച് പ്രോബ്ലം, റിസർച്ച് പ്രോബ്ലം കഴിഞ്ഞ് ഒബ്ജക്റ്റീവ്സ്, 5-6 ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. ദെൻ ഹൈപ്പോതിസും അതുപോലെ തന്നെ ഉണ്ടാവും. ദെൻ ഓപ്പറേഷണൽ ഡെഫിനിഷൻസ്, സാമ്പിൾ, ദെൻ ടെസ്റ്റ്സ് ആൻഡ് ടൂൾസ് ഫോർ ദി ഡാറ്റ കളക്ഷൻ, ഏതൊക്കെയാണ് എടുത്തത് എന്നുള്ളത്, അതിന് കൃത്യമായിട്ട് വാലിഡിറ്റിയും റിയലബിലിറ്റിയും, ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് യൂസ് ചെയ്തത് ഏതൊക്കെയാണെന്നുള്ളത്, ലാസ്റ്റ് റെഫറൻസ്. ഇത്രയുമാണ് പ്രോജക്ട് പ്രപ്പോസൽ നമ്മൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു.